Hi friends, welcome to the video. The video is starting and you can see the months. If you have a vlog, you can see that we have a laptop. If you have a struggle, you can see the video editing. I am a friend. 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 ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ എടുക്കാനല്ല പ്രശ്നം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഡിറ്റിംഗ് ആണ് പ്രശ്നം ഒന്ന് പഞ്ഞു വിട്ടുടി പഞ്ഞു വിട്ടുടാ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൽ ഇല്ലേ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് ഉണ്ട് എഴുതിട്ട് എന്റെ നമ്മൾ ഭൂട്ടാൻക്കൊക്കെ ബൈക്ക് എടുത്ത് പോയിട്ടില്ലായിരുന്നു അത് അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ അധികം ആൾക്കാരും കണ്ട സൈക്കിൾ ട്രിപ്പ് ആയിരിക്കും ഞങ്ങൾ ഒരു ഭൂട്ടാൻ ട്രിപ്പ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈക്കിൾ ട്രിപ്പിന് മുമ്പായിട്ട് അപ്പൊ അതിലുണ്ടായ എന്റെ ഫ്രണ്ടാണ് ഇർഷാദ് പി സി ഇതാണ് നമ്മളെ ലാപ്ടോപ്പ് കേട്ടോ സോ അവൻ അതിലേക്ക് ഫയലും കാര്യങ്ങളും കോപ്പി ചെയ്യാണ് ലെനോവോയുടെ ഏതാണ് സാധനം ലെനോവോന്റെ സീരീസ് മോഡൽ അറിയില്ല പക്ഷേ ഐ ഫൈവ് ആണ് പിന്നെ ജി ഫോക്സിന്റെ ജി ഫോസ് ജി ഫോസിന്റെ ജി ടി എക്സ് ഗ്യാസ് കാർഡ് വരുന്നതാണ് 1060 ആണ് ടോട്ടൽ എത്ര ആമസോണിലാണ് എടുത്തത് ഏകദേശം 52,999 അത് ഏകദേശം 53,000 രൂപ ആയത് അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് നോക്കാം വീഡിയോ എഡിറ്റിംഗിന് അതെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് ഞാൻ എന്റെ പഴയ ലാപ്ടോപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൽ അഡോബ് പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യാനുള്ള സമയം അതുപോലെ തന്നെ അതിലൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ ആ സൈക്കിൾ ട്രിപ്പിലൊക്കെ എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു 4-5 മണിക്കൂർ എഡിറ്റ് ചെയ്തതിൻ്റെ ശേഷം അത് റെൻഡറിങ്ങിന് മാത്രം വേണ്ടി നമ്മൾ 6 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം ഇപ്പോൾ ഇൻ കേസ് നൈറ്റ് നമുക്ക് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മോർണിംഗ് പിന്നെ നമ്മൾ റെൻഡറിങ് അഥവാ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ 7 മണിക്കൂർ നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ ഉണ്ടാവും നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല കാരണം ചാർജും കാര്യങ്ങളും വേണ്ടേ സൈക്കിൾ നമുക്ക് ഏതായാലും ഇത് വെച്ച് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ റെൻഡറിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണിക്കൂർ നമ്മളവിടെ പോസ്റ്റാണ് എന്തായാലും ഇതിന് എത്ര ഉണ്ടാവില്ല വിചാരിക്കുന്നില്ലേ ഏതായാലും കുറച്ച് 4K വീഡിയോ അതിലേക്ക് കേറ്റുന്നുണ്ട് അപ്പോൾ 4K വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്താണ് നോക്കാം പിന്നെ അത് മാത്രമല്ല ഇതിൽ 3GB ഗ്രാഫിക്സ് കാർഡ് ഉണ്ട് സോ എന്തെങ്കിലുമൊക്കെ നടക്കും വിചാരിക്കുന്നത് എന്തായാലും കാണിച്ചുതരാം ഗൈസ് ഇതായിരുന്നു ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ് കേട്ടോ എയ്സറിൻ്റെ i3 ആണ് എന്തായാലും താങ്ക്സ് ടു ദിസ് ലാപ്ടോപ്പ് പറഞ്ഞില്ലേ കാരണം നമ്മൾ ഇത്രയും കാലം എഡിറ്റ് ചെയ്യാൻ സഹായിച്ചൊരു കാര്യമാണ് അത് നമ്മൾ മറക്കരുത് എന്തായാലും ഞാൻ അഡോബ് പ്രീമിയർ പ്രോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടോ എത്ര സമയമാണ് എടുക്കുന്ന അറിയാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇതൊക്കെ പെട്ടെന്ന് വരും കേട്ടോ എന്നല്ല ഇനി അങ്ങോട്ടാണ് ട്വിസ്റ്റ് പറഞ്ഞില്ലേ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതുവരെ ഞാൻ യൂസ് ചെയ്ത അഡോബ് പ്രീമിയർ പ്രോ CS6 ആട്ടോ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് 2019 അല്ലേ ഓക്കെ ഇതിപ്പോൾ എന്താ അറിയില്ല കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നോണ്ട് അറിയാം കേട്ടോ പക്ഷെ ഇതിലുള്ള ഫയലൊക്കെ കണ്ടില്ലേ ഇത് ഇനി ഓരോന്ന് ലോഡായി വരാനുള്ള സമയം അത് സെപ്പറേറ്റ് ആട്ടോ അതൊക്കെ ഇനി എക്സ്ട്രാ എടുക്കും ഇതോ ഇതിലൊരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്താണില്ലേ ഫുൾ സ്റ്റെക്ക് ആയിട്ടാണ് അത് പ്ലേ ചെയ്യുന്നത് അപ്പം ഇത്രയും ടാസ്ക്കാണ് നമുക്കൊരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ കേട്ടോ ആ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ മതി ആ വീഡിയോയിലുള്ളേ ഇവൻ്റെ ജോലി തന്നെ ആനിമേഷൻ ആട്ടോ അപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഫുൾ സെറ്റ് ആക്കണം കാരണം ഇവനാണ് എനിക്ക് എഡിറ്റിംഗ് കാര്യങ്ങളും പഠിപ്പിച്ചത് എനിക്ക് ഒരു ബേസും ഇല്ലായിരുന്നു ആ എഡിറ്റിങ്ങിൻ്റെ ഒന്നും അപ്പം ഇങ്ങനെ വ്ലോഗ് തുടങ്ങിയപ്പം ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് എടുത്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആ ഒരു ബേസിക്കിലാണ് ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്യുന്നത് മച്ചാൻ അടിപൊളി യൂട്യൂബർ ആട്ടോ വർക്ക് റിലേറ്റഡുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ അതായത് നമ്മളെപ്പോലെ ട്രാവലിംഗ് വ്ലോഗ്സ് ഒന്നല്ല ചെയ്യുന്നത് അഡോബ് പ്രീമിയർ പ്രോന്റെ ക്ലാസ്സസും പിന്നെ ഏത് ക്ലാസ്സസ് വരുന്ന കാര്യമായിട്ട് ആഫ്റ്റർ എഫക്ട്സ് ആനിമേഷൻ അതിൻ്റെ ഒക്കെ ക്ലാസ്സസ് ആയിരിക്കും വരുന്നുണ്ടാവുക സോ അത് താല്പര്യമുള്ള അത് കാണാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ബ്രോന്റെ ചാനലിലേക്ക് പോകാം ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടാവും എസ് അങ്ങനെ നമ്മൾ അഡോബ് പ്രീമിയർ പ്രോ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ സിസ്റ്ററിന്റെ റാം ശരിക്കും പറഞ്ഞാൽ 8GB ആട്ടോ അതുപോലെ തന്നെ സ്റ്റോറേജ് വരുന്നത് 1TBയും ഗ്രാഫിക്സ് കാർഡ് വരുന്നത് 3GBയും അഡോബ് ഇൻസ്റ്റാൾ ചെയ്തിപ്പം ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 4K വീഡിയോസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്
ടെസ്റ്റിങ്ങിന് വേണ്ടി ഇതൊരു ഡൗൺ ടു ഫിലിംസ് എന്നൊരു ഫിലിം സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, അതിനുള്ള കുറച്ച് വീഡിയോസ് അല്ലേ ഓൺലൈനിൽ അവരെ കോൺടസ്റ്റ് ടൈപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അൺഗ്രേഡഡ് ഫുട്ടേജ് ആണ്, 4K ആണ്. അപ്പം അതിന് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇത് അവർ റെഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ആണ്. അപ്പോൾ ഇനി പ്രീമിയറിലേക്ക് ഇട്ട് നോക്കാം. സെറ്റപ്പം നമുക്ക് എന്തായാലും കാണാൻ പറ്റും എത്രത്തോളം അത് ഫാസ്റ്റ് ഉണ്ടെന്ന് അല്ലേ. അതെ അതെ, ഓപ്പൺ ആവുന്നു. യെസ്, ലോഡിങ് കാണിക്കുന്നുണ്ട് അല്ലേ. സെറ്റ് നമ്മുടെ പ്രീമിയം പ്രോ ഏകദേശം ഓപ്പണായി. ഞാൻ ഓൾറെഡി പ്രൊജക്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു, അപ്പോൾ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ആയോ? ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഫേവറേറ്റിൽ ഒന്ന് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. ഞങ്ങൾക്ക് 4K എന്ത് ചെയ്യാമെന്ന് ഇട്ടിട്ട് 4K കാണിച്ചുതരാം. എനിക്ക് മൗസ് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇമ്പോർട്ടിംഗ് കഴിഞ്ഞു. ഇമ്പോർട്ട് കഴിഞ്ഞോ? ഓഫ്, ഇത് എൻ്റെ ഒക്കെ എത്ര ടൈം എടുക്കും അറിയോ ഇമ്പോർട്ട് ആവാൻ? ഇപ്പം ഇതിൻ്റെ സെറ്റിംഗ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോഴ്സ് പ്രോപ്പർട്ടീസ് വന്നു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും പ്രോപ്പർട്ടീസ്. യെസ്, ഈ വീഡിയോൻ്റെ റെസൊല്യൂഷൻ ആണ്, 4K റെസൊല്യൂഷൻ ആണ്. അപ്പോൾ എന്തായാലും അന്ന് എഡിറ്റ് സീക്വൻസ് യെസ്. ഇനി നേരത്തെ പറഞ്ഞ സംഭവം പ്ലേ ചെയ്യുന്ന പ്രശ്നം, ഞാൻ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണേ ഫോക്കസ് അല്ലേ, പ്ലേ ചെയ്തു സ്മൂത്ത് ആയിട്ട്. എന്ത് ചെയ്യണേ കാലം പ്ലേ ചെയ്തേ കണ്ടോ ഈ വീഡിയോ എങ്ങനെയാണ്, അതുകൊണ്ടാണ് അറിയില്ല. ഈ ഒരു ഭാഗം നോക്കാം, അതായത് 4K ആണ് പ്ലേ ആവുന്നത്, സ്മൂത്ത് ആയിട്ട് പ്ലേ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നോക്കാം. മൗസ് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീണ്ടും വീണ്ടും ഒരു സ്റ്റെക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. മറ്റേത് നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു നോർമൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, സ്റ്റെക്കായി സ്റ്റെക്കായിട്ടാണ് കാണുന്നത്. അതും ഹീറ്റിംഗ് ആവുന്നതിന് മുന്നാണ് ഞാൻ കാണിച്ചത്. അതായത് ജസ്റ്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തത്. ഹീറ്റിംഗ് ആയതിൻ്റെ കുറച്ച് നേരം യൂസ് ചെയ്യുകയാണെങ്കിൽ തീരെ കിട്ടത്തില്ല. എന്താ ഈ ലാപ്ടോപ്പിന് എനിക്ക് തോന്നുന്നത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. ഒരു 50,000 രൂപക്ക് എന്റെ കയ്യിലുള്ള ലാപ്ടോപ്പ് ഉണ്ട്, i7 ആണ് വരുന്നത്. അത് ഒരു 1 lakh അടുത്ത് വരുന്നുണ്ട്, ഒരു 85-90 ഒക്കെ വരുന്നുണ്ട്. 16 GB അവ എന്നോട് റെക്കമെൻഡ് ചെയ്ത സാധനം ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ആ ഒരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോയത്. 3 seconds ആണ് ടോട്ടൽ വീഡിയോ ഉള്ളത്. ഇതിന്റെ പ്രിവ്യൂ തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. കൺട്രോൾ N അടിച്ചു. ഇവിടെ നമുക്ക് എഡിറ്റിംഗ് ഒക്കെ വേറെ ലെവലിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ അഡോബ് പ്രീമിയർ പ്രോ. പക്ഷെ ഇതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട് അല്ലേ. നമ്മൾ യൂട്യൂബ് 4K ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. യൂട്യൂബിന്റെ 4K ഉണ്ടോ? 4K എക്സ്പോർട്ട് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഡെസ്റ്റിനേഷൻ ഇതുവരെ ഞാൻ 4K എക്സ്പോർട്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. ടെസ്റ്റ് ഓക്കെ കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാന്ന് എക്സ്പോർട്ട് ചെയ്തു. കമോൺ, എന്താ മോനെ, ജസ്റ്റ് 22 seconds അടിപൊളി, ഒരു രക്ഷയില്ല ഗൈസ്. എക്സ്പോർട്ടിങ് കഴിഞ്ഞു, നമ്മൾ വീഡിയോ സേവ് ആയിട്ടോ നോക്ക. വീഡിയോ നോക്കാം. 63 ഇതാ, അതാ വീഡിയോ. യെസ്, കമോൺ, അതാണ് നമ്മൾ എഡിറ്റ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തേ, കളർ ഗ്രേഡിങ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അടിപൊളിയായിട്ട് നല്ല പെർഫോമൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം സെറ്റാണ്. പൊളി സെറ്റിങ്ങില് സിസ്റ്റമിൽ വന്ന് അടിയിൽ വന്ന ഗ്രാഫിക് സെറ്റിംഗ് കാണാം. ഇവിടെ കാണാം ഗ്രാഫിക് സെറ്റിംഗ്. ഇവിടെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ആഡ് ചെയ്യാം. ഇവിടെ ബ്രൗസ് കൊടുത്ത് അതിൻ്റെ സി ഡ്രൈവിൽ ഇപ്പം അഡോബി പ്രീമിയർ പ്രോ എന്നിട്ട് അതിൻ്റെ ആ ഒരു ഓപ്പൺ ആക്കുന്ന ഫയൽ ഉണ്ടാവും ഇവിടെ. ഓ, അങ്ങനെ ഓരോ ആപ്പ് ആഡ് ചെയ്താണ്ട് ഇപ്പം ആപ്പ് ആഡ് ചെയ്യാം, ഡബിൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് തൽക്കാലം ക്യാൻസൽ അടിക്കാൻ ഓൾറെഡി. ഇവിടെ വന്ന്
ഓപ്ഷനിൽ വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർ സേവിങ് ഹൈ പെർഫോമൻസ് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഇതില് പവർ സേവിങ് കൊടുത്തു കഴിഞ്ഞാലാണ് ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് വരുന്നത് ഹൈ പെർഫോമൻസിനായിരിക്കും കൂടുതൽ. ഓക്കെ, ട്രൈ ചെയ്യാം രണ്ടും, ഹൈ പെർഫോമൻസ് ആക്കി കൊടുത്ത് നോക്ക്, ട്രൈ ചെയ്യാം പവർ സേവിങ് ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം, ഇതാണ് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്, ട്രൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാനിതിന്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഐ ഫൈവ് ആണ്, 9th ജനറേഷൻ ആണ്, 2.4 ജിഗാഹെർട്സ് വരുന്നുണ്ട്, 8 GB ആണ് റാം വരുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് 8 GB ഒരു 16 കൂടെ ഇട്ടിട്ടുണ്ട്, 24 ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സ്പീഡ്, നല്ല മാറ്റം ഉണ്ടാവും. കാരണം എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് ഞാൻ 16 ആയിരുന്നു എടുത്തിരുന്നത്, 16 ഞാൻ ഒരു 16 കൂടെ ഇട്ടാണ്ട് 32 ആക്കി, നല്ല പെർഫോമൻസ്, നല്ല വീഡിയോ എഡിറ്റിംഗ് പ്രത്യേകിച്ച് നല്ല മാറ്റമുണ്ട്. മാറ്റം ബ്ലോഗേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, റാം എന്ന അപ്ഡേറ്റ് ചെയ്താൽ മതി. റാം എന്ന അപ്ഡേറ്റ് എന്തായാലും ലാപ്ടോപ്പില് രണ്ട് സ്ലോട്ട് ഉണ്ടാവും, അപ്പോൾ ഒരു റാം കൂടെ ഇട്ട് കൊടുക്കുക. ഒരു എനിക്ക് 16 GB ഇടാം, 4500 രൂപ വന്ന്, 4500 വന്നിട്ടുള്ളേ, അപ്പം അതായിരിക്കും ബെസ്റ്റ്. അപ്പം ആ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ പോയത് കേട്ടോ. കാരണം മറ്റേ ലാപ്ടോപ്പിലൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഇറിറ്റേറ്റാവും. കാരണം അതൊരു വീട് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്ലേ ചെയ്യും, പ്ലേ ചെയ്യുന്ന സമയത്ത് സ്റ്റെക്ക് ആയിരിക്കും, പിന്നെ നമ്മൾ വീണ്ടും ബാക്കോട്ട് വന്ന് വീണ്ടും പ്ലേ ചെയ്യണം, എന്നാൽ മാത്രമേ ചിലപ്പോൾ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ കുറേ നേരം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും സെറ്റായി, ഇപ്പം അടിപൊളി സിസ്റ്റം. അതായത് ഇപ്പൊ ഇതിലും നല്ല സിസ്റ്റം ഒരുപാട് ഉണ്ട്, പക്ഷേ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റമാണ് ഇവിടെ പറയുന്നത്. ഒരു 1 lakh 1 lakh കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സിസ്റ്റം കിട്ടും, പക്ഷെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി നല്ല അടിപൊളി സിസ്റ്റം. മാക് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി സാധനം, പക്ഷെ അതൊക്കെ 2 lakh മുകളിലേക്ക് വേണം ഒരു പ്രോക്ക് അല്ലേ. നല്ലൊരു പ്രോക്ക് എടുക്കണേന് മാക്ബുക്ക് പ്രോ, എടുത്തിട്ട് കാര്യമില്ല. എന്തായാലും നമുക്കൊക്കെ ഈ പറഞ്ഞില്ലേ, ഈ ഒരു വ്ളോഗൊക്കെ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഞാൻ ഇപ്പൊ i3 നേരെ ഇപ്പൊ ഈ ഒരു സെറ്റപ്പിലേക്ക് പോകുമ്പോ എന്നെ സംബന്ധിച്ച് ഇത് സ്വർഗമാണ്. അപ്പൊ ധാരാളം ഇത് മതി നമുക്ക്, എന്തായാലും അടിപൊളി. അപ്പം താങ്ക്സ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട, അഡോബ് പ്രീമിയർ പ്രോന്റെ എല്ലാ ക്ലാസ്സും അതിൽ വരുന്നുണ്ടാവും. ഇർഷാദ് PC ആണ് ചാനലിന്റെ പേര്, ഇർഷാദ് PC, IRSHAD PC, സ്പേസ് PC. ഓക്കെ, നമ്മുടെ വ്ളോഗ് ജസ്റ്റ് ഒന്ന് ഞാൻ അതിലിട്ട് നോക്കി കേട്ടോ, എത്രത്തോളം ഓഡിയോന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനേ. താമസിക്കുന്ന അവിടെ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും ലോഡ്ജ് എടുക്കുന്നതാണ്.